ലൂസിഫർ ഗംഭീര അഭിപ്രായം നേടി തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുകയാണ്. ലക്ഷണമൊത്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ എന്നതിലുപരി മാസ് എലമെന്റ്സുകൾ മികച്ചു നിന്ന ഒരു സിനിമയെന്നും ലൂസിഫറിനെ വിശേഷിപ്പിക്കാം. മോഹൻലാലിന്റെ ആരാധകർ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ലൂസിഫറിനെയും സ്റ്റീഫൻ നെടുമ്പള്ളിയും പൃഥ്വി ഒരുക്കിയത്. ഇനി മോഹൻലാലിനെ പ്രേക്ഷകർ കാണാൻ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്താണ് പൃഥ്വി നമ്മളെ കാണിച്ചു തരാൻ പോകുന്നതും. അതിനായുള്ള ആകാംക്ഷയും കൂടിക്കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പുലിമുരുകന് ശേഷം ഇതുപോലൊരു സദസ്സുകളെ ഇളക്കി മറിച്ച ഒരു സിനിമയില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ തിയേറ്ററുകളിൽ ഉത്സവത്തിന്റെ പ്രതീതിയാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാസ് എലമെന്റ്സുകൾ നിറച്ചാണ് പൃഥ്വിരാജ് ചിത്രം ഒരുക്കിയത്. മോഹൻലാലിനെ കൂടാതെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നു. സാങ്കേതികത കൊണ്ടും താരബാഹുല്യം കൊണ്ടും മലയാളത്തിൽ വന്ന ഏറ്റവും മികച്ച മാസ് എന്റർടൈനറുകളിൽ ഒന്ന് തന്നെയാണ് ലൂസിഫർ. ഇപ്പോഴിതാ റെക്കോർഡ് കളക്ഷൻ നേടി ലൂസിഫർ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിവേഗ 150 കോടി നേടുന്ന ചിത്രമായി ലൂസിഫർ. അത് വെറും 21 ദിവസം കൊണ്ടാണ് ചിത്രം 150 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. അണിയറക്കാർ തന്നെയാണ് ഇന്ന് ഈ വിവരം അറിയിച്ചിരിക്കുന്നതും. ലൂസിഫറിൽ അഭിനയിച്ച താരങ്ങളെല്ലാം ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചുറ്റും രാജമാരാണ്, പക്ഷേ ഇവിടെ ഒരേ ഒരു ചക്രവർത്തി മാത്രം. പകരക്കാരില്ലാത്ത ആ ചക്രവർത്തി 21 ദിവസം കൊണ്ട് 150 കോടി കീഴടക്കിയിരിക്കുന്നു. ഒരു ചെറിയ കുറിപ്പോടെ ഈ നേട്ടം ആശീർവാദ് സിനിമാസ് ഇങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ലൂസിഫർ 150 കോടി ക്ലബിൽ എത്തിയപ്പോൾ ഇതിനു മുമ്പ് ഏറ്റവും വേഗത്തിൽ 100 കോടി വെറും 8 ദിവസം കൊണ്ട് തികച്ചതും ലൂസിഫർ തന്നെയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ചിത്രം പുലിമുരുകനും ഒരു മോഹൻലാൽ ചിത്രം തന്നെ. ആ റെക്കോർഡ് തകർക്കാൻ വേറൊരു മോഹൻലാലിന് മാത്രം കഴിയൂ എന്ന് പണ്ട് മുതലേ ആരാധകർ പറയുന്നതാണ്. അതിപ്പോൾ തെളിയിക്കുക തന്നെ ചെയ്തു. തിയേറ്ററുകളിൽ നിറഞ്ഞോടി ആരാധകർ ആവേശമാക്കിയ ലൂസിഫർ എന്ന ചിത്രത്തിൽ നായക കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ പ്രവർത്തനായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചത്. ആ രാഷ്ട്രീയക്കാരനെ നെഞ്ചിലേറ്റിയതുപോലെ സ്റ്റീഫന്റെ അടുത്ത മുഖം കാണാനായി കാത്തിരിക്കുന്നവരാണ് ഓരോ പ്രേക്ഷകരും. അടുത്ത ലൂസിഫർ എബ്രഹാം ഖുറേഷിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും. ആ രണ്ടാം വരവനായി അണിയറ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതും സിനിമയുടെ കളക്ഷൻ തന്നെ. ലൂസിഫർ ഇങ്ങനെ കളക്ട് ചെയ്താൽ ലൂസിഫറിന് ഒരു പാർട്ടും കൂടെ ഉണ്ടായാൽ എന്താകും സ്ഥിതി? ലൂസിഫറിന്റെ കളക്ഷൻ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി അണിയറ പ്രവർത്തകരെയും ഉത്തേജിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് വരുമാനമുണ്ടാക്കുന്ന മലയാള സിനിമകളെയാണ് ഇപ്പോൾ അണിയറക്കാർ ഉറ്റുനോക്കുന്നത്. GCCയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ 15 സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ലൂസിഫർ വെല്ലുവിളിക്കുന്നത് ബോളിവുഡിലെ കിങ് ഖാൻമാരെയാണ്. ഓൾ ടൈം GCC ടോപ്പ് സ്കോററിൽ ആദ്യ സ്ഥാനത്ത് ബാഹുബലി 2, രണ്ടാമത് ബജരംഗി ഭായ്ജാൻ, 3rd ദെങ്കൽ, 4th സുൽത്താൻ, 5th ദിൽവാലെ, 6th ടൈഗർ സിന്ദാഹേ, 7th ധൂം 3, 8th ഹാപ്പി ന്യൂ ഇയർ, 9th റൈസ്, 10th ലൂസിഫർ, 11th റൈസ് 3, 12th ബാങ്ക് ബാങ്ക്, 13th PK, 14th ചെന്നൈ എക്സ്പ്രസ്, 15th പുലിമുരുകൻ. ഇത്രയും വലിയ ലിസ്റ്റിലും മലയാളത്തിൽ നിന്ന് മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്നതാണ് ശ്രദ്ധേയം. മലയാളത്തിൽ ആ ഒരു മനുഷ്യന് മാത്രമേ റെക്കോർഡ് ഇടാൻ കഴിയൂ. ആ റെക്കോർഡ് പൊളിക്കാനും അദ്ദേഹത്തിനെ കഴിയൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ. 23rd കഴിയുമ്പോഴും മിക്ക സെന്ററുകളിലും തിയേറ്റർ ഓക്യുപ്പൻസി റേറ്റിംഗ് കണ്ടാൽ ഞെട്ടുക തന്നെ ചെയ്യും. കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ ഇപ്പോഴും 88.47% ഓക്യുപ്പൻസി. തിരുവനന്തപുരം ഐറിസ്പ്ലക്സിൽ അത് 56.19%. കണ്ണൂർ സവിത ഫിലിം സിറ്റിയിൽ ലൂസിഫറിന് 92% ഓക്യുപ്പൻസിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നിരവധി സെന്ററുകളിലും 23 ദിവസം കഴിഞ്ഞപ്പോഴും മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയാണ് ലൂസിഫറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിനിമകൾ ഒരുക്കാൻ അണിയറയിലും ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മാസ് സിനിമകളുടെ കാലം വരാനിരിക്കുന്നതേയുള്ളൂ.